തിരുവനന്തപുരം നഗരത്തിൽ ആര്യ മേയർ ഭരണം ഏറ്റവും അന്ന് മുതൽ പല വിവാദങ്ങളുണ്ട്. ഇപ്പോൾ അടുത്ത ഇലക്ഷൻ വരെയാണ് 25-ന്, ഇനി ഒരു വർഷമുള്ളൂ. ആ ഇലക്ഷന് മുമ്പ് തന്നെ വാർഡ് വെട്ടിമുറിക്കുന്നത്, അതായത് 100 വാർഡ് 100 നടക്കണം, ഒരു വാർഡിന് വേണ്ടി 100 വാർഡ് വെട്ടിമുറിക്കുന്നത് അത് ബിജെപിയുടെ വോട്ട് CPM മാറ്റാൻ വേണ്ടിയാണോ? സംശയമുണ്ടോ? നമ്മൾ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടേൺ പാറ്റേൺ നോക്കി കഴിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം തിരുവനന്തപുരത്തെ 100 വാർഡുകളിൽ, തിരുവനന്തപുരം നഗരത്തിലെ 100 വാർഡുകളിലും 72 വാർഡുകളിൽ ഭാരതീയ ജനതാ പാർട്ടി 1-ാം സ്ഥാനത്താണ്, 12 വാർഡിൽ BJP 2-ാം സ്ഥാനത്താണ്. നോക്കണേ, ഏകദേശം 84 വാർഡുകൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് പിടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കുമില്ല. അത് ആര്യ രാജേന്ദ്രനും കൃത്യമായിട്ട് അറിയാം. 72 ലീഡ് ചെയ്ത 72 വാർഡുകളിലെങ്കിലും BJP 1-ാം സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ 101 അല്ല, ഒരു 110 ആയിരുന്നാലും BJPക്ക് 1ാമതുണ്ടാവും. അത് യാതൊരു തർക്കവും ഉള്ള കാര്യമല്ല. കണക്കുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഞാൻ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്, ഇവിടുത്തെ കേരള നിയമസഭയ്ക്കകത്ത് ഒരു ബില്ല് കൊണ്ടുവന്നു. ആ ബില്ലില് വാർഡുകളുടെ വിഭജനം നടത്തുവാൻ വേണ്ടി കേരളത്തിന്റെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഓരോ വാർഡുകൾ കൂട്ടുവാൻ വേണ്ടി തീരുമാനിച്ചു. ഈ കൂട്ടുവാൻ വേണ്ടി തീരുമാനിക്കുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം, തിരുവനന്തപുരം നഗരത്തിൽ ഒരൊറ്റ വാർഡ് മാത്രമാണ് കൂടുന്നത്. ഒരൊറ്റ വാർഡ്. ആ ഒരൊറ്റ വാർഡ് കൂടുന്നതിന് വേണ്ടി ഈ 100 വാർഡുകളിലും വിഭജനം നടത്തുവാൻ പോവുകയാണ്. 100 വാർഡുകളിലും ഇവിടെ ജനസംഖ്യയുടെ ആനുപാതികം നോക്കുന്ന സമയത്ത് 2011 സെൻസസ് ആണ് ഇവിടെ ഉള്ളത്. 2011 സെൻസസ് നോക്കുന്ന ഏകദേശം 10 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ ഉണ്ട് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 13-14 ലക്ഷം ജനങ്ങൾ ഉണ്ട്. ഈ 13 ലക്ഷം വരുന്ന ജനങ്ങളില് വോട്ടർമാരായിട്ടുള്ളത് ഏകദേശം 9,50,000 താഴെയാണ് വോട്ടർമാരുള്ളത്. ആ വോട്ടർമാരുടെ അടിസ്ഥാനത്തിലാണ് വാർഡുകളുടെ വിഭജനം നടത്തുന്നത്. അതുപോലെ തന്നെ ഭവനങ്ങളെ സംബന്ധിച്ചിടത്തോളം 4,60,6,000 ഭവനങ്ങൾ ഉണ്ട് എന്നാണ് നമ്മളൊരു സർക്കാർ തന്നെ പറഞ്ഞിട്ടുള്ള കണക്കുകൾ, അതായത് നഗരസഭയിൽ തന്നെ കിട്ടിയിട്ടുള്ള കണക്കുകൾ. 4,60,6 ഭവനങ്ങൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു വാർഡില് 4,100 ഭവനങ്ങൾ. ആ ഭവനങ്ങളിൽ 10% അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വാർഡ് വിഭജനം നടക്കുക. അങ്ങനെ പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ 100 വാർഡുകളിൽ 25 വാർഡുകളിൽ മാത്രമാണ് 4,100 മുകളിൽ ഉള്ളു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വാർഡുകൾ മാത്രം വിഭജിച്ച പോരെ. അങ്ങനെയുള്ള ജനസംഖ്യയുടെ ആനുപാതികം കൂടിയതായിട്ടുള്ളതും ഭവനങ്ങളുടെ എണ്ണം കൂടുതലുമായിട്ടുള്ള ആ വാർഡുകൾ, ഏകദേശം 25ഓളം വാർഡുകളുണ്ട്. ആ വാർഡുകളിൽ മാത്രം നമ്മൾ വിഭജനം നടത്തി. ആ വിഭജനത്തിൽ ഒരു വാർഡ് അവർക്ക് വേണമെങ്കിൽ എടുക്കാം. പക്ഷേ ഈ പ്രക്രിയ അല്ലാതെ മറിച്ച് 100 വാർഡുകളും അവർക്കനുകൂലമായ രീതിയിലുള്ള വിഭജനം നടത്തുന്ന ഡിലിമിറ്റേഷൻ നടക്കുന്നു എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആദ്യത്തെ ആരോപണം. CPM അത് എങ്ങനെ അനുകൂലമാവും ഈ വാർഡ് വിഭജനം നടത്തുമ്പോൾ? വാർഡ് വിഭജനം എന്ന് പറയുമ്പോൾ BJP വോട്ട് ചെയ്യേണ്ട ആളെ ഏത് വാർഡിൽ നിന്നാലും വോട്ട് ചെയ്യും. തീർച്ചയായിട്ടും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഭാരതീയ ജനതാ പാർട്ടിയുടെ കുത്തക വാർഡുകൾ നമ്മുടെ ഏകദേശം 35ഓളം വാർഡുകൾ കുത്തക വാർഡുകളുണ്ട്. ആ വാർഡുകളിലെ വിഭജനം നടത്തുക എന്ന് പറയുന്നത്, നമ്മൾ ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ എന്ന് പറയുന്നത് 200-300-500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിക്കുന്നത്. ഒരു ബൂത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് മാറ്റുക, അവർക്ക് അനുകൂലമായിട്ടുള്ള മറ്റു വാർഡുകളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ 101-ൽ 94 വാർഡുകൾ പുതിയതായിട്ടാകുന്നത്, പഴയ വാർഡുകൾ പലതും ഒഴിവാക്കപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കരട് കണ്ടില്ല, പക്ഷേ ഇവിടെ പത്രങ്ങളിലും അതുപോലെ തന്നെ അവരുടെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളിൽ തന്നെ നിന്ന് അറിയാൻ സാധിച്ചത് അങ്ങനെ 5 വാർഡുകൾ പുതിയതായിട്ട് ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. പഴയ വാർഡുകൾ പലതും പേരുകൾ മാറ്റപ്പെടുന്നു. ആ മാറ്റപ്പെടുന്നതിനോടൊപ്പം തന്നെ 101-ലേക്ക് വാർഡുകൾ കൊണ്ടുവരാൻ ചെയ്യുന്നു. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് അനുകൂലമായ, ഇതിപ്പം ഒരു വാർഡിലെ വോട്ടർമാരെ സംബന്ധിച്ചിടത്തോളം കുത്തകയായിട്ടുള്ള ഇവിടെ BJPയെ ജയിക്കുകയുള്ളൂ. ആ അല്ലെങ്കിൽ ഇവിടെ സിപിഎം ജയിക്കുള്ളൂ. ഇത് സാധാരണപ്പെട്ട ജനങ്ങൾ അവർക്ക് മറ്റുള്ള ചിന്താഗതിയൊന്നുമില്ല. അവർ രാഷ്ട്രീയമായി വിലയിരുത്താനുള്ള ചിന്താഗതികൾക്കുൾ വോട്ട് ചെയ്യുന്നത് വളരെ വിരളമാണ്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയത്ത് ഇവർക്ക് അനുകൂലമായ പ്രദേശങ്ങളെ കൂടി ചേർത്തുകൊണ്ട് ഇപ്പൊ തീരദേശ വാർഡുകളിൽ നമുക്ക് ഒരു കാരണവശാലും എത്തപ്പെടാൻ സാധിക്കുന്ന സാഹചര്യത്തിലല്ല. പക്ഷെ ഇപ്പോൾ അത് മാറി വരുന്നുണ്ട്. ആ വാർഡുകളിലൊന്നും വിഭജനം നടത്തുന്നില്ല. അവിടെ 1600 ഭവനങ്ങൾ ഉള്ളതും അതുപോലെ തന്നെ ആ ഭവനങ്ങളിൽ 10000 മുകളിൽ വോട്ടർമാർ ഉണ്ട് എന്നാണ് അവർ കണക്കുകൾ അവതരിപ്പിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇതിൽ കൃത്രിമം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി. കാരണം BJP എത്തപ്പെടാൻ പറ്റാത്ത മേഖലകളിലെ വാർഡ് വിഭജനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അന്ന് കൃത്യമായി അവർക്ക് അനുകൂലമാക്കി നിർത്തിക്കൊണ്ട് മറ്റ് BJPക്ക് കിട്ടും എന്ന് പറയുന്ന വാർഡുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബൂത്തുകളെ പ്രദേശം. തീർച്ചയായിട്ടും ഒരു കാര്യം മനസ്സിലാക്കണം, ഈ മാനദണ്ഡങ്ങളുണ്ട്. അതായത് ഒരു വാർഡ് വിഭജനം നടത്തുമ്പോൾ കൃത്യമായ മാനദണ്ഡം പറയുന്നുണ്ട്. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ ഇപ്പൊ കുളമായിരുന്നാലും ആറായിരുന്നാലും റെയിൽവേ പാലമായിരുന്നാലും ഹൈവേ ആയിരുന്നാലും ഇതൊക്കെ അല്ല സർക്കാർ സ്ഥാപനങ്ങൾ ഇതൊക്കെ അതിർത്തി നിർണ്ണയിക്കപ്പെടുന്നത് ഈ അതിർത്തി നിർണ്ണയപ്പെടുന്ന മാനദണ്ഡങ്ങളിൽ നിന്ന് മാത്രമാണ്. നമ്മൾ പറയുന്നത് ഇത്രയും അതിർത്തികൾ മാനദണ്ഡങ്ങൾ വിട്ടുകൊണ്ടുള്ള വാർഡ് വിഭജനം നടത്തുവാൻ വേണ്ടി അവരൊരു ഡീലിമിറ്റേഷൻ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഡീലിമിറ്റേഷൻ സെല്ലിനെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? ഈ ഡീലിമിറ്റേഷൻ സെല്ലിലുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ യൂണിയനിൽപ്പെട്ട ഇപ്പോഴും യൂണിയനിൽ ചുമതലയുള്ള കാര്യകർത്താക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് 15 അംഗങ്ങൾ കടന്ന ഡീലിമിറ്റേഷൻ സെല്ലും രൂപീകരിച്ചിരിക്കുന്നു. കൃത്യമായി അവർക്ക് സാഹചര്യം സംജാതമാകുന്ന തരത്തിലൊക്കെ ഡീലിമിറ്റേഷൻ സെല്ല് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് BJPയുടെ രണ്ടാമത്തെ ആരോപണം. ആ ഡീലിമിറ്റേഷൻ സെല്ലിലെ നിഷ്പക്ഷരായ ഉദ്യോഗസ്ഥന്മാരെ പലരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അവർക്ക് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുകയും അവർ പറയുന്ന തരത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 15 അംഗ ഡീലിമിറ്റേഷൻ സെല്ല് രൂപീകരിച്ചിരിക്കുന്നത്. ആ ഡീലിമിറ്റേഷൻ സെല്ല് തന്നെ പിരിച്ചുവിടണമെന്നാണ് BJP ആവശ്യപ്പെടുന്നത്. BJPയുടെ മറ്റൊരു ആവശ്യം അതാണ്. ഈ ഡീലിമിറ്റേഷൻ സെല്ല് ഇത് കൃത്യമായി CPMന് അവരുടെ ഒത്താശയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന ഈ ഡീലിമിറ്റേഷൻ സെല്ലിനെ പിരിച്ചുവിടണം. പലരും പല ആരോപണങ്ങളിലും ഉൾപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലങ്ങളിൽ കോവിഡ് കാലത്തിൽ 2020 നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ഇവിടെ അട്ടിമറിക്കാൻ വേണ്ടി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കാതെ ഇരിക്കുവാൻ വേണ്ടിയുള്ള പല കൃത്രിമങ്ങളും കാണിച്ച് അവർക്ക് അനുകൂലമായി ചില കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ പലരെയും ഇവിടെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഈ ഡീലിമിറ്റേഷൻ സെല്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ നിയന്ത്രണത്തിൽ ഇവിടെ ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഈ ഡീലിമിറ്റേഷൻ സെല്ല് താഴെ പ്രവർത്തിക്കുന്ന ബിൽ കളക്ടർമാര്, ഓവർസർമാര്, AE മാര് ഇവരൊക്കെയാണ് ഈ വാർഡുകളിൽ പോയി വാർഡ് വിഭജനത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവരെ നിർബന്ധിതമാക്കുകയാണ്. ഇത്തരത്തിൽ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിപ്പിക്കുകയാണ്. ആ പല ഉദ്യോഗസ്ഥന്മാരും ഈ പ്രവൃത്തി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഈ പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുമാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ പറയുന്ന ഈ വാർഡ് വിഭജനം അശാസ്ത്രീയമാണ്. ഈ ഒരു വാർഡിനെ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി 100 വാർഡും വെട്ടിമുറിക്കുന്നത് അത് തീർച്ചയായിട്ടും അശാസ്ത്രീയമാണ്. അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഉദ്യോഗസ്ഥന്മാരുടെ സ്വാധീനത്തോടു കൂടി ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഇതിനെതിരെ ഏതറ്റവും BJP പോകും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.